മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെക്കുറിച്ച് വീണ്ടും വ്യാജ വാർത്തകൾ ചമച്ച് അർമാദിക്കുകയാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ. മന്ത്രിസ്ഥാനം പങ്കിടാനുള്ള LDF ധാരണ സംസ്ഥാന ഖജനാവിന് അധിക സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നത് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നുമുള്ള കള്ളത്തരങ്ങളാണ് ആവർത്തിക്കുന്നത്. 2016 LDF അധികാരത്തിൽ വന്ന ശേഷം ഒരാളെ പോലും പെൻഷനു വേണ്ടി മാറ്റി നിയമിച്ചിട്ടില്ലെന്ന വസ്തുത ഈ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു. സർക്കാർ സർവീസിലുള്ളവരെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കുന്നതാണ് LDFന്റെ രീതി. രണ്ടാം പിണറായി സർക്കാരിലെ 489 പേഴ്സണൽ സ്റ്റാഫിൽ 350 പേരും ഡെപ്യൂട്ടേഷനിൽ വന്നവരാണ്. പിയൂൺ, PA, കുക്ക് തുടങ്ങിയ തസ്തികളിൽ മാത്രമാണ് നേരിട്ട് നിയമനം നടത്തുന്നത്. ഇവരുടെ ശമ്പളവും പെൻഷനും തുച്ഛവുമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 612 പേർ മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ നിയമനമായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ 448 പേരെയും രണ്ടാം പിണറായി സർക്കാർ 489 പേരെയും മാത്രമാണ് സ്റ്റാഫിൽ നിയമിച്ചത്. പെൻഷൻ സ്റ്റാഫുകളുടെ എണ്ണം 30 നിന്ന് 25 ചുരുക്കിയതും പിണറായി സർക്കാരാണ്. 20 താഴെ സ്റ്റാഫുകൾ മാത്രമാണ് മിക്ക മന്ത്രിമാർക്കുമുള്ളത്. സംസ്ഥാനത്ത് നിലവിലുള്ള കോ ടെർമിനൻസ് വ്യവസ്ഥയിലാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളെല്ലാം നടത്തുന്നത്. മന്ത്രി മാറുമ്പോൾ സ്റ്റാഫും മാറണം എന്നതാണ് കോ ടെർമിനൻസ് വ്യവസ്ഥ. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പേഴ്സണൽ സ്റ്റാഫിന് 2 കാലാവധിയുണ്ടെങ്കിൽ പെൻഷന് അർഹതയുണ്ടെന്ന ഉത്തരവിറക്കിയത് വേറെ ആരുമല്ല 1994 K. കരുണാകരൻ സർക്കാരാണ്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാർ അധികാരമേറ്റ സാഹചര്യത്തിലാണ് പലവട്ടം എഴുതി പരാജയപ്പെട്ട കഥയുമായി ഈ മാധ്യമങ്ങൾ വീണ്ടും രംഗത്തെത്തിയത്. ഗവർണർ ഉന്നയിച്ച വസ്തുതാവിരുദ്ധമായ ആരോപണം പൊടിതട്ടിയെടുക്കുകയായിരുന്നു. എന്നാൽ ഗവർണറുടെ സ്റ്റാഫിൽപ്പെട്ട 157 സ്ഥിരം ജീവനക്കാരും 100+ താൽക്കാലിക ജീവനക്കാരുമുള്ള വിവരം മറച്ചുവെക്കാനും ഈ മാധ്യമങ്ങൾ മറക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ സ്റ്റാഫിലുള്ളവരുടെ എണ്ണം കൂടി പറയാമായിരുന്നു. അവരുടെ ജോലിയും അവർ സർക്കാർ ശമ്പളം വാങ്ങി എവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്നും ഈ മാധ്യമങ്ങൾ കണ്ടുപിടിച്ചു പറയണം. അപ്പോഴറിയാം കാര്യങ്ങളുടെ ഗുഡൻസ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.